കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒട്ടേറെ സമരങ്ങളും പോരാട്ടങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. ആ ചരിത്ര വഴികളിൽ ബ്രിട്ടീഷ് മലബാർ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നുമുണ്ട്. മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണവും നീതിന്യായ വ്യവസ്ഥയുമെല്ലാം കടന്നെത്തിയ ഒരു മേഖല കൂടിയാണ് മലബാർ എന്നത്. 1800കൾക്കിപ്പുറം തുടങ്ങിയ ഈയൊരു ഭരണകാലം ഈ മേഖലയിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ വ്യക്തമായ സാന്നിധ്യം തന്നെ അറിയിക്കുകയുണ്ടായി. ഭരണപരമായും സാമ്പത്തികമായും സാമൂഹികമായുമൊക്കെ മലബാർ വികസിക്ക തന്നെ മലബാർ മേഖലയിൽ 1800കൾക്കിപ്പുറം കലാപങ്ങളും ആരംഭിച്ചു തുടങ്ങിയെന്ന് പറയാം. ഇതിനെ പൊതുവെ മലബാർ ജില്ലയിലെ മാപ്പിള കലാപങ്ങൾ എന്ന പേരിലാണ് പറയാറ്. ടിപ്പു സുൽത്താൻ്റെ മലബാർ കീഴടക്കലും അദ്ദേഹം കൊണ്ടുവന്ന നിയമങ്ങളും ബ്രിട്ടീഷിൻ്റെ കൈകളിലേക്ക് മലബാർ എത്തിയപ്പോൾ ഇവയൊക്കെ തന്നെ മാറി മറഞ്ഞതും പുതിയ രീതികൾ വന്നതുമൊക്കെ ഇതിനോടൊന്ന് ചേർത്ത് വായിക്കാം. ഏതായാലും 1836നും 1853നും ഇടയ്ക്ക് ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ ഏതാണ്ട് 12 കലാപങ്ങൾ ഉണ്ടായി എന്നാണ് ചരിത്രം പറയുന്നത്. ഹിന്ദു ജന്മികളെ കൊല്ലുന്നതോ അവരുടെ പ്രദേശങ്ങൾ ആക്രമിക്കുന്നതോ ആയതായിരുന്നു ഇവയുടെയൊക്കെ പൊതു സ്വഭാവം. സ്വാഭാവികമായും ഈ കലാപങ്ങളുടെ പൊതു സ്വഭാവം വലിയ രീതിയിൽ തന്നെ രാഷ്ട്രീയപരമായ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടു. ആ കാലത്ത് തന്നെ ബ്രിട്ടീഷിൻ്റെ തന്നെ അന്വേഷണ റിപ്പോർട്ടുകളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. മതാന്തത നിറഞ്ഞ കലാപാഹ്വാനങ്ങൾ മാത്രമായിരുന്നു ഇവയൊക്കെ എന്ന തരത്തിൽ അന്വേഷണം നടത്താൻ നിയുക്തനായ TL Strange എന്ന ജഡ്ജി അഭിപ്രായപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഒരു കലാപ സാധ്യതയെ പൂർണ്ണമായും അടിച്ചമർത്താനായി 1854 മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഒരു പ്രത്യേക പോലീസ് സംവിധാനം തന്നെ സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ പ്രശ്നങ്ങൾ പിന്നെയും തുടരുകയുണ്ടായി. മലബാർ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായ HV Kanoliയെ 1855 വധിക്കുന്ന അവസ്ഥ പോലുമുണ്ടായി. ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തും കൂലിവേല ചെയ്തും ജീവിച്ചിരുന്ന ഒരു വിഭാഗം മാപ്പിളമാർക്ക് അടിക്കടി നേരിടേണ്ടി വന്ന കുടിയൊഴിപ്പിക്കൽ, ഉയർന്ന പാട്ടം തുടങ്ങിയവ നൽകിയ ബുദ്ധിമുട്ടുകളാണ് ഭൂവുടമകൾക്കും ബ്രിട്ടീഷുകാർക്കുമെതിരെ കലാപങ്ങൾക്ക് കാരണമാകുന്നത് എന്നൊരഭിപ്രായം ഇതോടുകൂടി ശക്തിപ്പെട്ടു തുടങ്ങി. അതോടെ മാപ്പിള സമുദായത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാനായി 1881 ലോഗൻ സ്പെഷ്യൽ കമ്മീഷണറായി നിയമിക്കപ്പെട്ടു. പാട്ടത്തിൻ്റെ പേരിൽ കുടിയാന്മാരെ ഇറക്കിവിടാനും ഭൂമി ഒഴിപ്പിച്ചെടുക്കാനും ലഭിച്ച പുതിയ അവകാശം ബ്രിട്ടീഷ് കോടതികളുടെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ജന്മികളുടെ സ്വാധീനശക്തിയെ നേരിടാൻ ശ്രമിക്കുന്നതാണ് ഈ കലാപങ്ങൾ എന്ന അഭിപ്രായത്തിലേക്കാണ് എന്നാൽ ലോഗൻ എത്തിച്ചേർന്നത്. മറ്റൊരർത്ഥത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പാക്കുന്ന തെറ്റായ നികുതി നയവും മറ്റുമാണ് മാപ്പിള സമുദായത്തിൻ്റെ അസംതൃപ്തിക്ക് കാരണമാകുന്നത് എന്നത് തന്നെ. അതോടെ ജന്മിമാർ ബലം പ്രയോഗിച്ച് കുടിയാന്മാരെ ഒഴിപ്പിക്കുന്നത് തടയാൻ 1887 നിയമം തന്നെ സൃഷ്ടിക്കുകയുണ്ടായി. എങ്കിലും ഈ പ്രശ്നങ്ങൾ തുടരുക തന്നെ ചെയ്തു. പിൽക്കാലത്ത് പട്ടാളം, തോട്ടങ്ങൾ, റെയിൽവേ, വാണിജ്യം, വ്യവസായം തുടങ്ങി പല മേഖലകളിലും ജോലി സാധ്യതകളൊക്കെ വർദ്ധിച്ചതും സമുദായത്തിലെ വമ്പർക്കിടയിൽ വിദ്യാഭ്യാസം വർദ്ധിക്കുകയും അത് പ്രചരിക്കുകയും കൂടി ചെയ്തതോടെ സമാധാനത്തിൻ്റെ ഒരു അവസ്ഥ ഈ മേഖലകളിൽ വരികയുണ്ടായി. എന്നാൽ ഇതേ 1890 കാലമാണല്ലോ ദേശീയ പ്രസ്ഥാനമൊക്കെ ഉടലെടുക്കുന്ന കാലം. 1885 സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലൊക്കെ മലബാറിൽ നിന്ന് പല പ്രമുഖരും അംഗങ്ങളാവുകയുണ്ടായി. 1908 മലബാറിൽ കോൺഗ്രസിൻ്റെ കമ്മിറ്റികളും രൂപം കൊണ്ടു. ഏതായാലും അങ്ങനെ ദേശീയ പ്രസ്ഥാനം ശക്തി പ്രാപിക്കുകയും ഒപ്പം 1914 കാലത്ത് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി ലോകത്ത് പല വലിയ മാറ്റങ്ങളും ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു കാലത്താണ് മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് എത്തുന്നത്. 1920 മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുത്തതോടെ രാജ്യത്തെങ്ങും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ള പോരാട്ടങ്ങൾക്ക് ശക്തി വർദ്ധിക്കുകയുണ്ടായി. ഇത് മലബാറിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിനും ഒരു പുതിയ കാലഘട്ടമായി ആരംഭിച്ചെന്ന് പറയാം. 1920 ഡിസംബർ മാസത്തിൽ നാഗ്പൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് സ്വരാജ്യം നേടുകയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്നും അക്രമരഹിതമായ നിസ്സഹകരണമാണ് അത് നേടാനുള്ള മാർഗമെന്നും പ്രഖ്യാപിക്കപ്പെട്ടു. അതിനെ തുടർന്ന് വക്കീലന്മാർ പ്രാക്ടീസ് നിർത്തുകയും വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തു. മലബാറിലും ഇതുതന്നെ സംഭവിച്ചു. വിദേശ സാധനങ്ങളും കോടതികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ ബഹിഷ്കരിക്കപ്പെട്ടു. അതായത് നിസ്സഹകരണ പ്രസ്ഥാനം നല്ല രീതിയിൽ തന്നെ മലബാറിലും ശക്തി പ്രാപിച്ചു. ഇതിനിടയ്ക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് തുർക്കി രാജ്യത്തെ വിഭജിക്കുകയും തുർക്കി സുൽത്താൻ്റെ മതപരമായ നേതൃത്വത്തെ അവഗണിച്ച് ചില നടപടികൾ എടുക്കുകയുമുണ്ടായി. ഇതിൽ പ്രതിഷേധിച്ചുണ്ടായ ഖിലാഫത്ത് പ്രസ്ഥാനവും മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ മികച്ച സ്വാധീനം ചെലുത്തി.
രാജ്യത്തെങ്ങും ഖിലാഫത്ത് പ്രസ്ഥാനം സംഘടിപ്പിക്കപ്പെട്ടത് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിലായിരുന്നതുകൊണ്ട് തന്നെ രണ്ടും ഒരൊറ്റ പ്രസ്ഥാനമായി പോരാടാൻ ആരംഭിച്ചു. കൊച്ചിയിലേക്കും തിരുവിതാംകൂറിലേക്കും അടക്കം വ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങൾ പരക്കുകയും ചെയ്തു. ആ കാലത്ത് ഗാന്ധിജിയും ഷൗക്കത്ത് അലിയുമൊക്കെ കോഴിക്കോട് സന്ദർശിക്കുകയുമുണ്ടായി. ഏറനാട് വള്ളുവനാട് പ്രദേശങ്ങളിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമ്മേളനങ്ങൾ നടന്നപ്പോൾ മാപ്പിള കുടിയാന്മാർ വ്യാപകമായി എത്തിയതോടെ സർക്കാർ ഇതിനെ നിരോധിക്കുകയും ചെയ്തു. ഈ സമയം ഫെബ്രുവരി 15 മദിരാശിയിൽ നിന്ന് യാക്കൂബ് ഹസൻ കോഴിക്കോട് സന്ദർശിക്കുകയുണ്ടായി. ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കാനായിരുന്നു അദ്ദേഹം എത്തിയത്. എന്നാൽ കോഴിക്കോട് എത്തിയ ഉടനെ അദ്ദേഹത്തിന് 144 വകുപ്പ് അനുസരിച്ച് നിരോധനാജ്ഞ ലഭിച്ചു. കെ മാധവൻ നായർ, യു ഗോപാലമേനോൻ, പി മൊയ്തീൻ കോയ എന്നീ നേതാക്കന്മാർക്കും നിരോധനാജ്ഞകൾ ലഭിച്ചു. എന്നാൽ ഏവരും ഈ നിരോധനാജ്ഞയൊക്കെ ലംഘിച്ച് പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ ശ്രമിക്കുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും 6 മാസത്തെ തടവിന് ശിക്ഷിക്കപ്പെടുകയുമൊക്കെ ഉണ്ടായി. ഇത് ജനങ്ങളിൽ പ്രതിഷേധം സൃഷ്ടിച്ചു. എങ്ങും ഹർത്താലുകളും പ്രതിഷേധ യോഗങ്ങളും നിറഞ്ഞു. ഇങ്ങനെ പ്രതിഷേധം നിറഞ്ഞ ഒരു കാലത്ത് 1921 ഏപ്രിലിൽ ഒറ്റപ്പാലത്ത് വെച്ച് ടി പ്രകാശത്തിൻ്റെ അധ്യക്ഷതയിൽ 1-ാമത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനം കൂടി കൂടുകയുണ്ടായി. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാനുള്ള തീരുമാനത്തെ ഇവിടെ സ്വാഗതം ചെയ്തു. ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ കുട്ടികളെ ചേർക്കരുതെന്ന ആശയം മുന്നോട്ട് വെച്ചും പ്രാക്ടീസ് നിർത്തി ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കുചേരണമെന്ന് വക്കീലന്മാരോടും വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കണമെന്നുമൊക്കെയുള്ള പ്രമേയങ്ങൾ കൂടി ഇവിടെ പാസ്സാവുകയുണ്ടായി. ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം കണ്ട പോലീസുകാർ ഇതിനെ അടിച്ചമർത്താൻ തന്നെ തീരുമാനിക്കുകയാണ്. വഴിയിൽ കാണുന്ന സമരഭടന്മാരെ പോലും ഭീകരമായി മർദ്ദിക്കാൻ ആരംഭിച്ചു. യാഥാസ്ഥിതിക വർഗത്തിൻ്റെ കൂട്ടുപിടിച്ച് ജില്ലാ ഭരണകൂടം എതിർ പ്രചാരണം കൂടി ആരംഭിക്കുകയും ചെയ്തതോടെ ഈയൊരു പ്രശ്നം കലുഷിതമായി. 1921 ഓഗസ്റ്റ് 17 6 മാസത്തെ ശിക്ഷയൊക്കെ അനുഭവിച്ചതിന് ശേഷം യാക്കൂബ് ഹസനും മറ്റ് 3 നേതാക്കന്മാരും ജയിലിൽ നിന്ന് വിട്ടയക്കപ്പെട്ടു. ഇവർക്കായി വമ്പൻ സ്വീകരണ പരിപാടികളൊക്കെ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. ഈ സമയം നിലമ്പൂർ രാജാവിൻ്റെ പൂക്കോട്ടൂർ കോവിലകം വക ഒരു തോക്ക് മോഷ്ടിച്ചു എന്നൊരു കുറ്റം ചുമത്തി അതുവരെ കോവിലകം കാര്യസ്ഥനായി ജീവിച്ചിരുന്ന പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിക്കുകയാണ്. തോക്ക് കളവുപോയി എന്നത് നുണയാണെന്നും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കാൻ വേണ്ടിയാണിതെന്നും പറഞ്ഞ് വലിയൊരു ജനക്കൂട്ടം സൃഷ്ടിക്കപ്പെടുകയും മുഹമ്മദിനെ വിട്ടുകൊടുക്കാതെ പോലീസും മാപ്പിളമാരും വലിയൊരു സംഘർഷത്തിലേക്ക് പോവുകയുമാണ് അവിടെ ഉണ്ടാവുന്നത്. അതോടെ അന്ന് പോലീസ് മടങ്ങുകയും ചെയ്തു. എന്നാൽ ഓഗസ്റ്റ് 20 വീണ്ടും ഹിച്ചോക് സാഹിബിൻ്റെയും പോലീസ് സൂപ്രണ്ടായിരുന്ന ആമു സാഹേബിൻ്റെയും നേതൃത്വത്തിൽ വലിയൊരു പോലീസ് മുഹമ്മദിനെ തിരയാനെന്നും പറഞ്ഞ് തിരൂരങ്ങാടിയിലെ പള്ളിയിൽ കയറി പരിശോധന നടത്തുകയുണ്ടായി. അതോടെ രാഷ്ട്രീയ അസ്വസ്ഥത വർദ്ധിച്ചു. മുസ്ലിങ്ങളുടെ മതവികാരത്തോടുള്ള വെല്ലുവിളിയായി കൂടി പലരും ഇതിനെ കണ്ടതോടെ മാപ്പിളമാരും പോലീസും തമ്മിലുള്ള സംഘട്ടനങ്ങൾക്ക് തുടക്കം കുറിച്ചു. കലാപകാരികൾ പോലീസ് സ്റ്റേഷനുകൾ കയറി ആയുധങ്ങൾ പിടിച്ചെടുത്തു. ഖജനാവുകൾ കൊള്ളയടിച്ചു. കോടതികളെ പോലും ആക്രമിച്ചു. ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചെന്നും ഖിലാഫത്ത് ഭരണം ആരംഭിച്ചെന്നും ചിലർ പറയാൻ പോലും ആരംഭിച്ചു. ഇത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഈ ഒരു പ്രശ്നം അതിവേഗം ലഹളയായി പടർന്നെന്ന് പറയാം. വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, കുമരൻപുത്തൂർ സീതിക്കോയ തങ്ങൾ, ആലി മുസ്ലിയാർ തുടങ്ങിയ നേതാക്കളാണ് പ്രധാനമായും ലഹള നയിച്ചത്. തിരൂരങ്ങാടി, പൂക്കോട്ടൂർ, മലപ്പുറം, മഞ്ചേരി, പെരിന്തൽമണ്ണ, പാണ്ടിനാട്, കരുവാർക്കുണ്ട്, തിരൂർ മുതലായ പല സ്ഥലങ്ങളായിരുന്നു കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ. കലാപത്തിൽ പലരും കൊല്ലപ്പെടുകയുമുണ്ടായി. കലാപത്തിൻ്റെ ശക്തി കണ്ട് ഹിജോക് സായിപ്പും മറ്റ് ഉന്നത പോലീസുകാരുമൊക്കെ കോഴിക്കോടേക്ക് ഓടി രക്ഷപ്പെട്ടു. ഇവരുടെ നേതൃത്വത്തിലുള്ള പോലീസൊക്കെ ഒന്നും ചെയ്യാനാകാതെ നിശബ്ദമായി. പല മേഖലകളും സ്വതന്ത്രമായതായി പ്രഖ്യാപിച്ച കലാപകാരികൾ 1 ആഴ്ചക്കാലം ഏതാണ്ട് നിർബാധം ഭരണം നടത്തിയെന്ന് പറയാം. മദ്രാസ് ഗവൺമെൻറ് വള്ളുവനാട്, പൊന്നാനി, ഏറനാട്, കോഴിക്കോട്, കുറുമ്പ്രനാട്, വയനാട് എന്നീ സ്ഥലങ്ങളിലൊക്കെ പട്ടാള നിയമം അതോടുകൂടി പ്രഖ്യാപിക്കുകയും 26 ബ്രിട്ടീഷ് പട്ടാളങ്ങളും ഗൂർഖ പട്ടാളങ്ങളുമൊക്കെ ഈ മേഖലകളിലേക്ക് എത്തിച്ചേരുകയുമുണ്ടായി. ലഹളക്കാർക്ക് നേരെ വ്യാപകമായി വെടിയൊച്ച മുഴങ്ങിയെങ്കിലും അവരെ കീഴടക്കുക അത്ര എളുപ്പമായിരുന്നില്ല. കലാപകാരികൾ പലയിടത്തും ഒളിപ്പോരുകൾ സൃഷ്ടിച്ചു. ആയുധബലത്തിൽ മുന്നിലുള്ള ബ്രിട്ടീഷ് പട്ടാളത്തിന് നേർക്ക് അപ്രതീക്ഷിതമായി ചാടി വീണ് പല നഷ്ടങ്ങളും അവർ വരുത്തിവെക്കുകയും ചെയ്തു. കലാപകാരികളോട് ഏറ്റുമുട്ടി പിൻവാങ്ങേണ്ടി വന്ന പൂക്കോട്ടൂർ യുദ്ധമൊക്കെ ഇത്തരത്തിൽ പ്രസിദ്ധമാണ്.
1921 നവംബറിൽ ഗൂർഖ പട്ടാളം പാണ്ടിക്കാട്ട് ചന്തയിൽ നിലയുറപ്പിക്കുകയുണ്ടായി. എന്നാൽ പുലർച്ചെ അപ്രതീക്ഷിതമായ ഒരു ആക്രമണത്തിലൂടെ കലാപകാരികൾ ഗൂർഖ പട്ടാളത്തിനും വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചു. ചുരുക്കിയാൽ വലിയ തോതിലുള്ള സംഘട്ടനങ്ങളും മരണങ്ങളും ഈ ഒരു മലബാർ കലാപത്തിൽ ഉണ്ടായിട്ടുണ്ട്. റോഡുകളും പാലങ്ങളും തകർത്തിട്ടതും മഴക്കാലം ആയതുമാണ് ബ്രിട്ടീഷ് പട്ടാളത്തിന് ആ കാലത്ത് മുന്നേറാൻ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചത്. നാടിനെ അറിയുന്ന കലാപകാരികൾക്ക് അപ്രതീക്ഷിത ആക്രമണങ്ങൾ നടത്താൻ അത് സഹായകവുമായി. കലാപത്തെ ഇരുമ്പ് മുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്താൻ തന്നെയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അതനുസരിച്ച് കേണൽ ഹംഫ്രിയെ നിയോഗിക്കുകയും മാപ്പിളമാരെ വേട്ടയാടി കൊല്ലുന്ന അവസ്ഥകളുമുണ്ടായി. നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഈ കാലത്താണ് 1921 നവംബർ മാസം 10-ാം തീയതി ലഹളക്കാരായ 90 തടവുകാരെ തിരൂരിൽ നിന്നും ഒരു വാഗണിൽ കയറ്റി കോയമ്പത്തൂരേക്ക് കൊണ്ടുപോകുന്നത്. വായുവും വെളിച്ചവും മര്യാദയ്ക്ക് കടക്കാൻ പോലും കഷ്ടപ്പെടുന്ന ഒരു ഇരുമ്പ് കൂടായിരുന്നു അത്. വണ്ടി തിരൂരിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ഉഷ്ണവും ദാഹവും കൊണ്ടും ശ്വസിക്കാൻ പോലുമാകാതെ അതിനുള്ളിലെ മനുഷ്യർ അലറുകയുണ്ടായി. എന്നാൽ പിന്നീട് അർദ്ധരാത്രിയൊക്കെ കഴിഞ്ഞ് വണ്ടി പോത്തന്നൂർ എത്തുകയും അവിടെ വച്ച് വാഗൺ തുറന്നപ്പോൾ കണ്ടത് ദാഹജലം കിട്ടാതെ ശ്വാസം കിട്ടാതെ പരസ്പരം കടിച്ചും കീറിയും നാക്കൊക്കെ പുറത്തേക്ക് തള്ളി പിടയുന്നതും ജീവനില്ലാത്തതുമായ 90 മനുഷ്യക്കോലങ്ങളായിരുന്നു. അതിൽ 64 പേർ മരിച്ചിരുന്നു, ബാക്കിയുള്ളവർ മൃതപ്രായരും. ഇതാണ് വാഗൺ ട്രാജഡി എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. മലബാർ ലഹളയുടെ അന്തിമഘട്ടത്തിൽ മാപ്പിളമാർ ഒട്ടേറെ അക്രമപ്രവൃത്തികൾ നടത്തുകയും തന്മൂലം അവർക്ക് സമുദായത്തിൽ ഭൂരിപക്ഷത്തിൻ്റെയും അനുഭാവം നഷ്ടപ്പെടുകയുമൊക്കെ ഉണ്ടായി. ഏതായാലും ബ്രിട്ടീഷ് ഭരണത്തെ പിടിച്ചുകുലുക്കിയ ഈയൊരു ലഹള 6 മാസത്തോളം നീണ്ടുനിന്നു. ഒടുവിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് 1922 ഫെബ്രുവരി ആയപ്പോഴേക്ക് നിഷ്ഠൂരമാവണ്ണം ഈ ലഹള അടിച്ചമർത്തി എന്ന് പറയാം. ലഹളക്കാരെ വിചാരണ ചെയ്യാൻ പ്രത്യേക കോടതി തന്നെ സ്ഥാപിച്ചു. നേതാക്കന്മാരെ ബന്ധനസ്ഥനാക്കുകയും വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ഉണ്ടായി. മറ്റു പലരെയും തൂക്കിലേറ്റുകയുമുണ്ടായി. അലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്ത് കോയമ്പത്തൂരിൽ വച്ച് തൂക്കിലേറ്റുകയാണ് ഉണ്ടായത്. ഒട്ടേറെ പേരെ അന്തമാനിലേക്ക് നാടുകടത്തുകയും അതുപോലെ തന്നെ മറ്റു പലരെയും ജയിലിൽ അടക്കുകയും ഒക്കെ ഉണ്ടായി. മലബാർ കലാപത്തിൽ 10,000 പേരെങ്കിലും മരിച്ചതായിട്ടാണ് ചരിത്രത്തിൽ പറയുന്നത്. ലഹള അടിച്ചമർത്തിയതിനു ശേഷം ബ്രിട്ടീഷ് ഭരണാധികാരികൾ കാണിച്ച മൃഗീയതകളെപ്പറ്റി കേരള കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന കേശവമേനോൻ വിവരിക്കുന്നുണ്ട്. അതിലൊന്ന് ഇപ്രകാരമാണ്: പുരകൾ ചുട്ടരിച്ചു, നാടെല്ലാം കൊള്ളയടിച്ചു, പട്ടാളക്കാർ വരുന്നതറിഞ്ഞ് പരക്കം പാഞ്ഞ മനുഷ്യരെ കാട്ടുമൃഗങ്ങളെപ്പോലെ വെടിവെച്ച് വീഴ്ത്തി, അപരാധിയും നിരപരാധിയും വൃദ്ധരും ചെറുപ്പക്കാരും ഒന്നുപോലെ എല്ലാവരും തന്നെ പ്രാണരക്ഷയ്ക്ക് വേണ്ടി നാടും വീടും വിട്ട് ഓടിപ്പോവേണ്ടിയും വന്നു. പ്രധാനപ്പെട്ട മറ്റൊന്ന് മലബാർ കലാപത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന ചോദ്യമാണ്. സ്വാഭാവികമായും മലബാർ കലാപത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ഭിന്നാഭിപ്രായങ്ങളുണ്ട്. ഈ കാലത്ത് അതിൻ്റെ ചർച്ചകൾ കൂടുതലുമാണ്. കലാപം അമർച്ച ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഹിച്ച്കോക്കിനെ തന്നെയാണ് കലാപത്തിൻ്റെ ചരിത്രം എഴുതാൻ സർക്കാർ ചുമതലപ്പെടുത്തുകയുണ്ടായത്. സ്വാഭാവികമായും അദ്ദേഹം വർഗീയ കലാപമാണ് ഇത് എന്ന രീതിയിൽ തന്നെ മുദ്രകുത്തി. EMS കെ എൻ പണിക്കരുമൊക്കെ ഇതിനെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു കാർഷിക സമരമായിട്ടാണ് കണക്കാക്കിയത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ അടിച്ചമർത്താനായി അധികാരികൾ കൈക്കൊണ്ട പോലീസ് മർദ്ദനത്തിൽ നിന്നും ഉടലെടുത്തതാണ് 1921 മലബാർ കലാപം എന്ന അഭിപ്രായവും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട്. സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്ന അലി മുസ്ലിയാർ ഹിന്ദുക്കൾക്ക് യാതൊരുവിധ ഉപദ്രവവും ഉണ്ടാക്കരുത് എന്ന് തൻ്റെ മേഖലകളിൽ വിളംബരം നടത്തിയതായി പറയുന്നുണ്ട്. എന്നാൽ ബ്രിട്ടീഷ് പട്ടാളമെത്തി ലഹളയെ അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായി ലഹളക്കാരെ തേടിപ്പിടിക്കാൻ ആരംഭിച്ചതോടെ ഹിന്ദുക്കളുടെ സഹായം അഭ്യർത്ഥിച്ചതും പലർക്കും അതിന് വഴങ്ങേണ്ടി വന്നതും ഇത് രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി ഒരു രീതിയിൽ മാറ്റിയിട്ടുണ്ടാകാം. കലാപം ഉണ്ടാകുമ്പോൾ സംഭവിക്കാറുള്ള സമൂഹ വിരുദ്ധരുടെ കൊള്ളയും കൊലയും ഇവിടെയും നടന്നിട്ടുമുണ്ടാവാം. ഒപ്പം തന്നെ ബ്രിട്ടീഷ് വിരോധം മാത്രമല്ല ജന്മി വിരോധവും ഈ ലഹളയുടെ ഒരു കാരണമാണെന്ന് ചിലർ പറയുന്നുണ്ട്. പൂക്കോട്ടൂർക്കാരനായ മാപ്പിള കുടിയാന്മാർക്ക് അവിടുത്തെ ഒരു പ്രധാന ജന്മിയുടെ ഉപദ്രവം ഉണ്ടായിരുന്നതായി ആ കാലത്തെ എഴുത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റു പലരും ഇതുപോലെ ജന്മി കുടിയാൻ വഴക്കും കലാപത്തിൻ്റെ കാരണമായി വ്യാഖ്യാനിക്കുന്നു. മാപ്പിളക്കുടിയാന്മാരുടെ പ്രശ്നങ്ങൾ പഠിക്കാനെത്തിയ ലോകൻ്റെ എഴുത്തുകളിൽ തന്നെ ഇത് കൂടുതലായി കാണാനുമാവും. ജന്മികൾ അവരുടെ അവകാശങ്ങളെ നിലനിർത്താനായി ഒരു ജന്മിസഭയും കുടിയാന്മാർ അവരുടെ സങ്കടങ്ങളെ പ്രകടിപ്പിക്കാൻ ഒരു കുടിയാൻ യോഗവും സൃഷ്ടിച്ചതായും ഇരുവരും തമ്മിൽ വലിയൊരു പ്രശ്നം നടക്കുന്നതായും
എന്നാൽ വേണ്ട വിധത്തിൽ ഗവൺമെൻറ് പ്രശ്നപരിഹാരം നടത്തുന്നില്ലെന്നും ലോഗൻ ഇതിനു മുന്നേ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള പല അനുമാനങ്ങളും മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് കണ്ടെത്താവുന്നതാണ്. ബ്രിട്ടീഷ് ഗ്രന്ഥകാരന്മാർ പറയും പോലെ അത് മാപ്പിളമാരുടെ വെറുമൊരു കലാപമായിരുന്നില്ല എന്നും ഒന്നും ചെയ്യാത്ത ബ്രിട്ടീഷിനെതിരെയും കുടിയാൻ പ്രശ്നങ്ങളെയും കൂടി അഭിമുഖീകരിച്ച ഒരു വലിയ ലഹളയായിരുന്നു എന്നും പറയാവുന്നതാണ്. ഇതിനുശേഷം മലബാറിൽ കുടിയാൻ പ്രശ്നം വലിയൊരു വിഷയമായി തന്നെ ഉയർന്നു വരുന്നതിനും മലബാർ ലഹള കാരണമായി എന്നും പറയേണ്ടതുണ്ട്.